ലീഡ്സിൽ തിരിച്ചടിച്ച് ടീം ഇന്ത്യ. രണ്ടാം ഇന്നിംഗ്സിൽ കണ്ടത് ബാറ്റിംഗ് നിരയുടെ ശക്തമായ തിരിച്ചുവരവ്. രോഹിത് ശർമ്മ തന്റെ സ്ഥിരത നിലനിർത്തിയപ്പോൾ പുജാര ബാക്ക് ടു ഫോം. ശുഭസൂചന നൽകി വിരാട് കോഹ്ലിയും. മൂന്നാം ദിനം അധികം മുന്നേറാൻ ഇന്ത്യ ഇംഗ്ലണ്ടിനെ അനുവദിച്ചില്ല. ഓവർട്ടണെ മടക്കി ഷമി. റോബിൻസണെ ബൗൾഡാക്കി ബുംറ. 432 ഇംഗ്ലണ്ട് ഒന്നാം ഇന്നിംഗ്സ് അവസാനിപ്പിച്ചു. 354 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ്. 4 വിക്കറ്റുകളുമായി ഷമിയായിരുന്നു ഇന്ത്യൻ പേസർമാരിൽ മുന്നിൽ. ഇഷാന്ത് തീർത്തും നിരാശപ്പെടുത്തി. രണ്ടാം ഇന്നിംഗ്സിൽ വളരെ ശ്രദ്ധയോടെയായിരുന്നു ഇന്ത്യയുടെ തുടക്കം. രോഹിത് ശർമ്മ ഒരിക്കൽ കൂടി നിലയുറപ്പിച്ചു. ആൻഡേഴ്സന്റെ ആദ്യ സ്പെല്ലിനെ വളരെ ഇംപ്രസീവായാണ് രോഹിത് നേരിട്ടത്. 131 കിലോമീറ്റർ പെർ അവറിൽ വന്ന ഒരു ലെഗ് ബ്രേക്കിൽ മറ്റാരെങ്കിലുമായിരുന്നെങ്കിൽ അടിയറവ് പറഞ്ഞേനെ. ആൻഡേഴ്സനെതിരെ തന്നെയായിരുന്നു രോഹിത്തിന്റെ ആദ്യ ബൗണ്ടറി. 19 ഓവറുകളാണ് രോഹിത്തും രാഹുലും ചേർന്ന് പ്രതിരോധിച്ചത്. രാഹുലിനെ പുറത്താക്കി ഓവർട്ടൺ ആദ്യ വിക്കറ്റ് കൊണ്ടുവന്നു. എന്നാൽ പുജാര എത്തിയപ്പോൾ കാര്യങ്ങൾ തിരിഞ്ഞു. കുറയാറുള്ള സ്കോറിംഗ് റേറ്റ് കൂടാൻ തുടങ്ങി. ലൂസ് ബോളുകളിൽ കൃത്യമായി സ്കോർ ചെയ്യാൻ പുജാരയ്ക്കായി. രോഹിത്തിനും ഇത് ഏറെ അനുഗ്രഹമായി. മനോഹരമായ ഒരു സിക്സ് പറത്തി രോഹിത് മുന്നോട്ട്. സംകരനെ തുടരെ ബൗണ്ടറി കടത്തി കൂട്ടുകെട്ട് 50 കടന്നു. തൊട്ടു പിന്നാലെ രോഹിത്തിന്റെ 50. നേരിട്ടത് 125 പന്തുകൾ. വളരെ നിർഭാഗ്യകരമായി രോഹിത് പുറത്തായി. നേരിയ മാർജിനിൽ LBW. ക്രീസിലേക്ക് കോഹ്ലി. താൻ ഫോമിലല്ല എന്ന് മനസ്സിലാക്കിയതുപോലെയാണ് കോഹ്ലി തുടങ്ങിയത്. ഓഫ് സൈഡിന് പുറത്തു വന്ന പന്തുകളെ ഇത്തവണ ശ്രദ്ധയോടെ ലീവ് ചെയ്തു. പുജാര ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ഷോട്ടുകൾ പുറത്തെടുത്തു. ഇന്ത്യക്കായി മറ്റൊരു മികച്ച കൂട്ടുകെട്ടിന്റെ തുടക്കമായിരുന്നു അത്. ആൻഡേഴ്സണെ തുടരെ കോഹ്ലി ബൗണ്ടറി കടത്തി. എങ്കിലും പൂർണ്ണ ശ്രദ്ധ ബാറ്റിംഗിൽ തന്നെയായിരുന്നു. 50 പുജാര. മൂന്നാം ദിനം അവസാനം റൂട്ടും അലിയും നടത്തിയ സ്പിൻ അറ്റാക്കിനും ഇരുവരെയും പിരിക്കാനായില്ല. പുജാര കോഹ്ലി കൂട്ടുകെട്ട് 100 കടന്നു. 139 റൺസ് പിറകിലാണ് ഇപ്പോഴും ഇന്ത്യ. 91 റൺസുമായി പുജാരയും 45 റൺസുമായി ക്യാപ്റ്റൻ കോഹ്ലിയുമാണ് ക്രീസിൽ. നാലാം ദിനം നിർണായകം.